ഹായ് ഫ്രണ്ട്സ്, ന്യൂബിനിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. അവർക്ക് പഠിച്ച് വലിയ നിലകളിലെത്തണമെന്നും മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസ്സാവണമെന്നുമെല്ലാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അതിനുവേണ്ടി അർപ്പണബോധത്തോടു കൂടി അവർ പഠിക്കാറുണ്ട്. അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരുപാട് സമയം വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് സക്സസ് ആവാറുമുണ്ട്. നമുക്കറിയാം, അവിടെ അവർ ഇടുന്ന എഫേർട്ടിന് അവർക്ക് തിരിച്ച് പ്രതിഫലം കിട്ടുന്നുമുണ്ട്. അവരെല്ലാവരും വിജയിക്കുന്നു. എനിക്കറിയാം, പണ്ട് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ ഞങ്ങളോട് പറയുകയുണ്ടായിട്ടുണ്ട്, ഒരു കുട്ടി ഒരു ദിവസം 12 മണിക്കൂറൊക്കെ പഠിച്ചിട്ടാണ് ഫുൾ A+ വാങ്ങിയത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി തന്നെ അർപ്പണബോധത്തോടു കൂടി മാറ്റിവെച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതല്ല നമ്മളിപ്പോഴുന്ന ഈ വീഡിയോ. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ അത്രമാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ, അത്രയും പഠനത്തോട് അത്രയും ഇഷ്ടം, പുസ്തകത്തെ അത്രയും സ്നേഹിക്കുന്ന, വായനയെ അത്ര ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ അത്ര ഇഷ്ടപ്പെടുന്ന, പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള, എപ്പോഴും പഠിക്കണമെന്നുള്ള ചിന്ത മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്നാമത്തെ തരം വിദ്യാർത്ഥികളെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത്, അവർ പഠിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ അവർക്കിപ്പോൾ ബുക്ക് എടുത്ത് പഠിക്കണമെങ്കിൽ ആരും അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അവർ സ്വയമേ തന്നെ അതെടുത്ത് പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇത് മറ്റൊരു തരം വിദ്യാർത്ഥികളുണ്ടല്ലോ. രണ്ടാമത്തെ തരം വിദ്യാർത്ഥികളാണ്. അതായത്, അവർക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, മാത്രമല്ല അവർക്ക് കളിച്ചു നടക്കണമെന്ന് കൂടി ആഗ്രഹമുണ്ട്. അവർ എന്താണ്, ജീവിതം ആസ്വദിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അവർ എന്താണ് ചിന്തിക്കുന്നത്, മുഴുവൻ A+ വാങ്ങണം, നല്ലൊരു നിലയിലെത്തണം എന്നുകൂടി അവർ ചിന്തിക്കുന്നു. ഈ രണ്ടാമത്തെ നിലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും അങ്ങനെ ഒരു മനോഭാവമാണ്. അതായത്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണം, നല്ല രീതിയിൽ പാസ്സാവണം, ഉയർന്ന മാർക്ക് വേണം, പക്ഷേ എന്താ കുറച്ച് കളിയും ചെറിയ രീതിയിലുള്ള ഉഴപ്പും കാര്യങ്ങളൊക്കെ വേണം, എന്നിട്ടും വിജയിക്കണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത്, 9-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഗോകുൽ എന്നായിരുന്നു അവൻ്റെ പേര്. അവനെ ഞാൻ ഈ അടുത്തൊരു ദിവസം കണ്ടിരുന്നു. അപ്പോൾ അതോർത്തിക്കട്ടെ, അവൻ ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജി, അതായത് കളിച്ച് നടക്കുന്നതിനൊക്കെ കളിച്ച് നടക്കും, അതായത് സകലമായ കുരുത്തക്കേടും കാണിക്കും. അതായത്, കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമല്ല, തമാശ കളിച്ച് നടക്കുക, പഠിക്കാതെ സിനിമ കണ്ട് നടക്കുക, കൂട്ടുകൂടി നടക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അലമ്പ് കളിച്ച് നടന്നിട്ടും അവന് പരീക്ഷയിൽ മൊത്തം A+ ആയിരിക്കും, ഫുൾ മാർക്കായിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി അവനെ ഇങ്ങനെ നോക്കും. ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ തന്നെ പറയും, ഓ എന്നാലും ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, നമുക്കും ഈ ആഗ്രഹമുണ്ട്. അതായത്, കളിച്ച് നടക്കണം എന്നാൽ എന്ത് വേണം, പരീക്ഷയ്ക്ക് മാർക്കും വേണം. പക്ഷേ നമുക്കൊന്നും നടക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്കും ഇല്ല, എന്നൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഈ ഒരവസ്ഥയിൽ നിന്നും എങ്ങനെയാണൊരു മാറ്റം ഉണ്ടാവുക, എങ്ങനെയാണ് ഇവന് ഒരേ സമയത്ത് ഉഴപ്പും ഒരേ സമയത്ത് ഫുൾ മാർക്കും, അതെങ്ങനെയാണ് പറ്റുന്നത്? അവിടെയാണ് പുതിയൊരു സ്ട്രാറ്റജി, പുതിയൊരു ചിന്ത എനിക്ക് ഉണ്ടായത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ തമ്മിൽ കൊടുത്തത് വെറുതെ അല്ല. നമ്മൾ തമ്മിൽ പറഞ്ഞല്ലോ, ഫോണിൽ കളിച്ച് നടക്കാം, വെറുതെ ഇരിക്കാം, രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ട, കുത്തിയിരുന്ന് ഉറക്കമൊഴിച്ച് പഠിക്കണ്ട, A+ നേടാം എന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ പറഞ്ഞതല്ല. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അത് സാധ്യമാവുന്നതേ ഉള്ളൂ. ഒന്നാമതായി, ഈ ട്രിക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ചെറിയൊരു അസുഖം, ചെറിയൊരു പനിയൊക്കെ വന്നാൽ തന്നെ വീട്ടിലിരിക്കാതെ ക്ലാസ്സിൽ പോവുക, അതായത് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ, ഈ നമ്മൾ പറയുന്ന ഈ ട്രിക്കിൻ്റെ ഒന്നാമത്തെ റൂൾ, എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവുക എന്നുള്ളതാണ്. രണ്ടാമതായി ചെയ്യേണ്ടത്, നമുക്കെല്ലാവർക്കും സ്വന്തമായി നോട്ട്ബുക്ക് എല്ലാ വിഷയത്തിനും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള്. മൂന്നാമതായി ചെയ്യേണ്ടത്, നമ്മൾ ക്ലാസ്സിൽ പോയി, എന്നും നമ്മൾ ക്ലാസ്സിൽ പോകുമെന്ന് പറഞ്ഞല്ലോ, എന്നും ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത് 100% ശ്രദ്ധയോടെ. ഇപ്പം നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സ് വേറെ എവിടെയായിരിക്കും, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വീട്ടിൽ വന്ന അമ്മായി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അധ്യാപകർ പറയുന്നത് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇത് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അധ്യാപകർ പറയുന്നതിൽ 100% ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നതൊക്കെ ഇപ്പോൾ ഒരു പാഠം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത് മുഴുവൻ ഇരുന്ന് കേട്ടിരിക്കുക, എന്നിട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിൽ അവർ പറഞ്ഞത് ചുരുക്ക രൂപത്തിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്ക രൂപത്തിൽ എഴുതിയെടുക്കുക. ഏതെങ്കിലും ഭാഗം മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ തന്നെ അധ്യാപകരോട് ചോദിക്കുക, എനിക്ക് ആ ഭാഗം മനസ്സിലായില്ല, ഒന്നുകൂടി പറയാമോ മിസ്, ഒന്നുകൂടി പറയാമോ സാർ എന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കുക. അപ്പോൾ അവരത് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളത് വ്യക്തമായി എഴുതി വയ്ക്കുക. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കൃത്യമായി അവർ പറയുന്നത് കേട്ട് അങ്ങനെ എഴുതി വെച്ച് പോകുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെ അപ്പോൾ തന്നെ പഠിച്ച് 100% ശ്രദ്ധയോടെ പഠിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് വലിയ രീതിയിൽ പഠിക്കേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചെന്ന് പറഞ്ഞല്ലോ, ആ ബുക്കൊക്കെ എന്നെടുത്ത് വെറുതെ മറച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആശയം മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ വിഷ്വൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും വേഗം കയറുമെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നത് ഒരു വിഷ്വലാണ്. അപ്പോൾ ആ നോട്ട് ബുക്കിൻ്റെ പേജ്, അതിൻ്റെ നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു അക്ഷരങ്ങൾ, അതേപോലെ ക്ലാസ്സിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടെയാണ് ഇരുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ ടീച്ചറുടെ ആ ഒരു നിൽപ്പും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളും നമ്മുടെ ദൃശ്യവുമായി കൂടിച്ചേർന്ന് ഒരു പുതിയ തരം ഓർമ്മ അവിടെ രൂപപ്പെടും. ഇങ്ങനെ രൂപപ്പെടുന്നതിലൂടെ നമ്മൾ പിന്നീട് കൂടുതലൊന്നും പഠിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം എന്നും നമ്മൾ പഠിക്കാൻ പോകുന്നു, എന്നും നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, കൃത്യമായി ടീച്ചർ പറയുന്നത് കേട്ട് അത് ശ്രദ്ധിക്കുന്നു, 100% ശ്രദ്ധിക്കുന്നു, നോട്ട് എഴുതി വെക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അതായത് വീട്ടിൽ വന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറങ്ങി നടക്കാം, വേണമെങ്കിൽ കളിക്കാൻ പോവാം. അങ്ങനെ കളിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. അപ്പോൾ ഇത്തരത്തിൽ കളിയും പഠനവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടതില്ല, ഉറക്കമൊഴിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫോണിൽ കളിക്കാം, വെറുതെ ഇരിക്കാം, കറങ്ങി നടക്കാം, കൂട്ടുകാരോടുകൂടി യാത്രകൾ ചെയ്യാം, ഇതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അവസാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മുഴുവൻ എപ്പിസോഡ് കൂടി പാസ്സാവുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമുണ്ടല്ലോ, അതുപോലെ ഒരുപാട് പേർ പ്രയോഗിച്ച് പയറ്റി വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ തന്ത്രം. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുഴുവൻ എപ്പിസോഡ് കൂടി തന്നെ നിങ്ങൾ പാസ്സാവുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പരിപൂർണമായി ആസ്വദിക്കാനും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ക്ലിക്ക് ബൈറ്റ് കണ്ടൻ്റ് അല്ല, പൂർണ്ണമായും സത്യമായിട്ടുള്ള കാര്യമാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരും. താങ്ക് യു.